അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിരുന്നു, ഭാര്യയും ഭർത്താവൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത്തിരി സൗന്ദര്യ പിണക്കമൊക്കെ വേണം അല്ലേ. കൊച്ചു കൊച്ചു പിണക്കങ്ങളൊക്കെ ഇല്ലെങ്കിൽ ജീവിതത്തിൽ എന്ത് രസമാണ് അല്ലേ. കൊച്ചു കൊച്ചു പിണക്കങ്ങൾ, ആ പിണക്കങ്ങൾ മാറി ഉടനെ വരുന്നൊരു സ്നേഹത്തിന് അത് ഭയങ്കര രസമാണത് അല്ലേ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, സൗന്ദര്യ പിണക്കം തുടങ്ങിക്കഴിഞ്ഞാൽ തീരാത്തൊരവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. ചില ആളുകൾക്ക് ഒരുപാട് സമയം ഈ പിണക്കം ഇങ്ങനെ നീണ്ടുപോകുന്നതിലൂടെ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ഇത് അവസാനിക്കാറുണ്ട്. സംഭവം പോസിറ്റീവായ സൗന്ദര്യ പിണക്കം എന്ന ഈ ഒരു കാര്യത്തിൽ നിന്ന് ഏറ്റവും നെഗറ്റീവായ മോശം കാര്യങ്ങളിലേക്ക്, എന്തിനേറെ ഡിവോഴ്സിൻ്റെ വക്കിലേക്ക് വരെ ആളുകൾ എത്തി നിൽക്കുന്ന ഒരുപാട് അവസ്ഥകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പം ചില കൗൺസിലിംഗ് സെഷനുകളിലൊക്കെ പോകുമ്പോൾ ഭാര്യയും ഭർത്താവും ഡിവോഴ്സിൻ്റെ വക്കീലാണ്, അല്ല എന്താ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം, അതൊരുപാട് പ്രശ്നമുണ്ട് സാർ, അന്ന് പറയാൻ പറ്റൂല. അപ്പോൾ ഞാൻ ചോദിക്കാം അവളോട്, എന്താ പ്രശ്നം? മൂപ്പര് പറഞ്ഞ പോലെ തന്നെ അത് പറയാൻ പറ്റുള്ളൂ സാർ. കാരണം എന്താ, പറയാനൊന്നുമില്ല. എന്താ കാരണം? ഇവർ ഏതോ ഒരു സമയത്ത് ഇവർക്കിടയിൽ ഉണ്ടായ ചെറിയൊരു സൗന്ദര്യ പിണക്കമുണ്ട്. അതിനുശേഷം അതിങ്ങനെ പറഞ്ഞു തീർക്കാതെ വന്നപ്പോൾ ഇവർക്ക് ഇന്ന പ്രശ്നം എന്നില്ല, കാണുന്നതൊക്കെ പ്രശ്നമായി മാറുകയാണ്. അങ്ങനെ മാറി എന്താണ് ഇവർ തമ്മിലുള്ള പ്രോബ്ലം എന്ന് പറയാൻ, വിശദീകരിക്കാൻ പറ്റാത്ത വണ്ണം ഇവരാകെ അകന്നു പോയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും പിരിഞ്ഞാൽ മതി എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും സൗന്ദര്യ പിണക്കം ആദ്യ സ്റ്റെപ്പിൽ തന്നെ ആരെങ്കിലും ഒരാൾ അത് പരിഹരിക്കണം. ഇപ്പോൾ സൗന്ദര്യ പിണക്കത്തോടെ നമ്മൾ കിടന്നുറങ്ങാണെങ്കിലുള്ള പ്രശ്നം എന്താ? ഇപ്പം രാത്രി കിടക്കാൻ നേരത്ത് അവളൊന്നും മിണ്ടട്ടെ, ഞാൻ ഭർത്താവാണ്, അപ്പോൾ അവൾ മൂപ്പര് വേണമെങ്കിൽ ഒന്ന് മിണ്ടട്ടെ, ഇനിയിപ്പോൾ എൻ്റെ ആവശ്യം വരും രാത്രി കിടക്കാൻ നേരത്ത്, എന്നാ അതിന് മാത്രം മതിയല്ല, ഞാൻ അതിനു വേണ്ടി ഉള്ളവളാണ്, ഞാൻ അടിമയാണല്ല, പുള്ളി ഒന്ന് മിണ്ടട്ടെ. ഇങ്ങനെയൊക്കെ രണ്ടുപേരും ഓരോന്ന് ചിന്തിച്ച് എന്താവും, ലാസ്റ്റ് നേരം വെളുക്കും, അപ്പോഴും മിണ്ടുന്നില്ല, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ രണ്ടുപേരെയും രണ്ട് ധ്രുവങ്ങളിലാക്കി ഇത് മാറ്റി നിർത്തും എന്നുള്ളതാണ്. ചിലപ്പോൾ ചില തമാശയൊക്കെ ഉണ്ടാവും, എങ്ങനെ ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും, പുള്ളിനെ വിളിക്കാൻ മതി, കാരണം പിണക്കാണല്ലോ, മിണ്ടിക്കഴിഞ്ഞ് നമ്മുടെ ആ വെയിറ്റ് അങ്ങ് പോവും. അപ്പോൾ മക്കളോട്, മകളെ ഫുഡായിട്ടുണ്ട്, ഒന്ന് കഴിക്ക്, അത് മൂപ്പരുദ്ദേശിച്ചിട്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ കടന്ന് പറയും, ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വന്ന് തിന്നട്ടാ, പിള്ളേരോട് നോക്കിയാൽ പറയുള്ളൂ, അത് ആരുദ്ദേശിച്ച കെട്ടി. എന്നാലും മിണ്ടാൻ നമ്മൾ സമ്മതിക്കൂല, കൊച്ചു ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ആരെങ്കിലും ഒരാൾ പോയി എന്ന് മിണ്ടിയാൽ തീരുന്ന വിഷയമുള്ളൂ. നമ്മുടെ ഈഗോ അതിന് സമ്മതിക്കാതെ വരുമ്പോൾ പലപ്പോഴും ഡിവോഴ്സിൻ്റെ വക്കിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ താളം തെറ്റിപ്പോയേക്കാം. നമ്മൾ മിണ്ടാതെ ഒരുപാട് നേരം ഇങ്ങനെ ഇരിക്കും, ആ ഒരു ഈഗോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട് അല്ലേ. ഞാനാണ് വലുത്, ഇല്ലെങ്കിൽ ഞാനാണ്, ആ ഒരു ഞാനെന്ന തോന്നൽ, അതിങ്ങനെ ഈഗോയിസ്റ്റിക്കായത് ഇങ്ങനെ വളർന്ന് വരുമ്പോൾ നമുക്കിടയിലുള്ള അകൽച്ചയും വർദ്ധിക്കും. ഇതിലേക്ക് പിശാചിങ്ങനെ മണ്ണെണ്ണൊഴിച്ച് തരും. നിങ്ങൾ കരുതുന്നുണ്ടോ പിശാജ് വേർതിരിക്കുമെന്ന്? പിശാജിന് വളരെ വെറുപ്പുള്ളൊരു കാര്യമാണ് കുടുംബജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുമെന്ന് പറയുന്നത്, അതുകൊണ്ട് അവൻ സമ്മതിക്കൂല. അപ്പോൾ അവനെങ്ങനെയും നിങ്ങളുടെ ജീവിതം തകർക്കണമെന്ന ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, അതുകൊണ്ട് അവനിങ്ങനെ എരുതിയിലേക്ക് മണ്ണെണ്ണൊഴിച്ചിടും. അപ്പോൾ എത്രയും പെട്ടെന്ന് പിണക്കങ്ങൾ പറഞ്ഞു തീർക്കണം. അതെങ്ങനെയാണ് തീർക്കേണ്ടത് അല്ലേ? എത്രയും പെട്ടെന്ന് ഈ സൗന്ദര്യ പിണക്കത്തിന് പര്യവസാനം ഉണ്ടാകണം. ഒരു കാര്യം ഞാൻ പറയട്ടെ, രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഭാര്യയും ഭർത്താവും ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ പറഞ്ഞു തീർത്തിട്ട് സന്തോഷത്തോടെ കിടന്നുറങ്ങണം. അതിനൊരു ടിപ്പുണ്ട്, എപ്പോഴും ഒരു രാത്രി പോലും ലവ് യു എന്ന് പറയാതെ കിടന്നുറങ്ങരുത്. ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട്, നിങ്ങൾ ഭയങ്കര രസമാണ്. ആ എങ്ങനെ പ്രിയപ്പെട്ടവള് പറയണം, ഐ ലവ് യു, അപ്പോൾ അവൾ പറയണം തിരിച്ച് ലവ് യു ടു അല്ലേ. അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാലും മതി, നിനക്ക് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഇക്കാക്ക എൻ്റെ ജീവനല്ലേ. രാത്രി എപ്പോഴും ഇത് ആ പിണക്കങ്ങളൊക്കെ തീർത്തിട്ട് ഈ ഒരു സംസാരത്തിലൂടെ നിങ്ങൾ ഉറക്കത്തിലേക്ക് പോയി നോക്കിയേ, രാവിലെ എഴുന്നേൽക്കുന്നത് വളരെ സ്നേഹത്തോടുകൂടെ ആയിരിക്കും. അപ്പോൾ ഒരിക്കലും പിണക്കത്തോടുകൂടെ കിടന്നുറങ്ങരുത്, അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യ പിണക്കങ്ങൾ വെച്ചു നീട്ടരുത്, അത് ജീവിതത്തെ വളരെ മോശമായി ബാധിക്കും. ഇനി എങ്ങനെയാണ് ഈ സൗന്ദര്യ പിണക്കം കൈകാര്യം ചെയ്യേണ്ടത്, അത് മുൻപൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് കമൻ്റായിട്ട് അതിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് അതും കാണാവുന്നതാണ്. അപ്പോൾ ഇനി സൗന്ദര്യ പിണക്കങ്ങൾ വളരെ പെട്ടെന്ന് തീരട്ടെ, എന്നാൽ തീരെ പിണങ്ങണ്ടെന്നല്ല, പെട്ടെന്ന് തീരട്ടെ. കൊച്ചു പിണക്കങ്ങൾ, അനാവശ്യ പിണക്കങ്ങളല്ല, കൊച്ചു പിണക്കങ്ങൾ ഉണ്ടാകട്ടെ, ആ പിണക്കങ്ങളെല്ലാം വേഗം തീർന്നു പോകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.